യൂറോപ്പിലെ ജോലി സാധ്യത കൂടുതലറിയാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ജർമ്മനി വിസ 2024 കുറിച്ചാണ്. ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇതര നൈപുണ്യമുള്ള തൊഴിലാളികൾക്കായി അവസരങ്ങൾക്കായി കാർഡുകൾ അവതരിപ്പിക്കുന്നു. ഒരു തകർപ്പൻ നീക്കത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികൾക്കായി തൊഴിൽ വേട്ട സുഗമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത പോയിൻ്റ് അധിഷ്ഠിത സംവിധാനമായ ഓപ്പർച്യൂണിറ്റി കാർഡ് അവതരിപ്പിക്കാൻ ജർമ്മനി ഒരുങ്ങുന്നു. ജർമ്മനിയിൽ തൊഴിൽ തേടുന്ന യോഗ്യരായ വ്യക്തികൾക്കായി ഒരു സ്ട്രീംലൈൻ ചെയ്ത പാത വാഗ്ദാനം ചെയ്യുന്ന അവസര കാർഡ് 2024 ജൂൺ 1 പുറത്തിറക്കും. യോഗ്യതയുള്ള പ്രൊഫഷണലുകൾക്ക് നോ സ്ട്രിംഗ്സ് അറ്റാച്ച്ഡ് ആക്സസ്, ജർമ്മൻ ക്രെഡൻഷ്യൽസ് തത്തുല്യമായ ബിരുദമോ തൊഴിലധിഷ്ഠിതമായ യോഗ്യതയോ ഉള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് അധിക ആവശ്യകതകളൊന്നുമില്ലാതെ അവസര കാർഡ് ലഭിക്കും. ജർമ്മനിയിലെ തൊഴിൽ ചെയ്യുന്ന സാധ്യതകൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള യോഗ്യതയുള്ള വ്യക്തികൾക്ക് ഈ അതുല്യമായ സവിശേഷ അത്ഭുതപൂർവമായ അവസരങ്ങൾ തുറക്കുന്നു. യോഗ്യതാ മാനദണ്ഡം. ഓപ്പർച്യൂണിറ്റി കാർഡിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ ഒരു വിദേശ സർവകലാശാല ബിരുദമോ കുറഞ്ഞതൊരു 2 വർഷമെങ്കിലും പഠിക്കുന്ന രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിലധിഷ്ഠിത യോഗ്യതയോ നേടിയിരിക്കണം. പകരമായി വിദേശത്തുള്ള ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സ് നൽകുന്ന ഒരു തൊഴിലധിഷ്ഠിത യോഗ്യത ഉദ്യോഗാർത്ഥികൾക്കായി അവതരിപ്പിക്കാവുന്നതാണ്. A1 ലെവലിൽ അടിസ്ഥാന ജർമ്മൻ ഭാഷയിലോ B2 ലെവലിൽ ഇംഗ്ലീഷിലോ ഉള്ള പ്രാവീണ്യം ഒരു മുൻവ്യവസ്ഥയാണ്. സമഗ്രമായ മൂല്യനിർണ്ണയത്തിലുള്ള പോയിൻ്റ് സിസ്റ്റം. യോഗ്യതകൾ: ഭാഷാ പ്രാവീണ്യം, പ്രവൃത്തി പരിചയം, പ്രായം, ജർമ്മനിയുമായുള്ള ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഘട്ടങ്ങൾ വിലയിരുത്തുന്ന ഒരു പോയിൻ്റ് സിസ്റ്റം ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് ഉൾക്കൊള്ളുന്നു. കൂടാതെ ജർമ്മനിയിലേക്ക് അപേക്ഷകനെ അനുഗമിക്കുന്ന ഒരു പങ്കാളിയെ കരിയർ സാധ്യത അടിസ്ഥാനമാക്കിയാണ് പോയിൻ്റുകൾ നൽകുന്നത്. ഓപ്പർച്യൂണിറ്റി കാർഡിന് യോഗ്യത നേടുന്ന കുറഞ്ഞത് 6 പോയിൻ്റുകൾ ആവശ്യമാണ്. ഇമിഗ്രേഷൻ പ്രക്രിയ കാര്യക്ഷമയാക്കുന്നു. വിദഗ്ധ തൊഴിലാളികൾക്കുള്ള ഇമിഗ്രേഷൻ പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ ആമുഖം. വ്യക്തവും ആക്സസ് ചെയ്യാവുന്നതുമായ ഒരു ചട്ടക്കൂട് നൽകുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനും ജർമ്മനി ലക്ഷ്യമിടുന്നു. അതിൻ്റെ വൈവിധ്യം ചലനമാക്കുന്ന തൊഴിൽ ശക്തിയിലേക്ക് സംഭാവന ചെയ്യുന്നു. യോഗ്യതകൾ: വിദ്യാഭ്യാസ പശ്ചാത്തലവും തൊഴിൽ പരിശീലനത്തിൻ്റെ തരവും ഭാഷാ വൈദഗ്ധ്യം, ജർമ്മൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രാവീണ്യം, പ്രവൃത്തി പരിചയം, പ്രസക്തമായ പ്രൊഫഷണലുകൾക്ക് അനുഭവ നേട്ടങ്ങളും പ്രായം കുറഞ്ഞ അപേക്ഷകർക്ക് ബോണസ് പോയിൻ്റുകൾ ലഭിക്കും. June 2024 ലോഞ്ച് ചെയ്ത് അടുക്കുമ്പോൾ വിശദമായ ആവശ്യകതകളും അപേക്ഷാ പ്രക്രിയയും സ്വയം പരിചയപ്പെടുത്താൻ പോകുന്ന അപേക്ഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ, ഓപ്പർച്യൂണിറ്റി കാർഡ്, പ്രോഗ്രാം യോഗ്യത മാനദണ്ഡങ്ങൾ, അപേക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഏറ്റവും പുതിയ യാത്രാ വാർത്തകളും അപ്ഡേറ്റുമായി ഫേസ്ബുക്ക്, ഗൂഗിൾ ന്യൂസ് എന്നിവയിൽ നോക്കുക. CCPA അറിയിപ്പ്: എന്തുകൊണ്ടാണ് ആൻഡ്രോയിഡ് സ്പോൺസർ ചെയ്ത കാലിഫോർണിയ വുമൺ നിരവധി ജാക്ക്പോട്ടുകൾ നേടി? ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ്. ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇതര നൈപുണ്യമുള്ള തൊഴിലാളികൾക്കായി അവസര കാർഡ് അവതരിപ്പിക്കുന്നു. ഒരു തകർപ്പൻ നീക്കത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികൾക്കായി തൊഴിൽ വേട്ട സുഗമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത പോയിൻ്റ് അധിഷ്ഠിത സംവിധാനമായ ഓപ്പർച്യൂണിറ്റി കാർഡ് അവതരിപ്പിക്കാൻ ജർമ്മനി ഒരുങ്ങുന്നു. ജർമ്മനിയിൽ തൊഴിൽ നേടുന്ന യോഗ്യരായ വ്യക്തികൾക്കായി ഒരു സ്ട്രീംലൈൻ ചെയ്ത പാത വാഗ്ദാനം ചെയ്യുന്ന അവസര കാർഡ് 2024 ജൂൺ 1 പുറത്തിറങ്ങും. ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ പ്രധാന സവിശേഷതകൾ: യോഗ്യതയുള്ള പ്രൊഫഷണലുകൾക്ക് നോ സ്ട്രീമിംഗ് അറ്റാച്ച്ഡ് ആക്സസ്, ജർമ്മൻ ക്രെഡൻഷ്യൽസ് തത്തുല്യമായ ബിരുദമോ തൊഴിലധിഷ്ഠിത യോഗ്യതയോ ഉള്ള വിദഗ്ധ തൊഴിലാളികൾക്കായി അധിക ആവശ്യകതകളൊന്നുമില്ലാതെ അവസര കാർഡ് ലഭിക്കും. ജർമ്മനിയിലെ തൊഴിൽ സാധ്യതകൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള യോഗ്യതയായ വ്യക്തികൾക്ക് ഈ അതുല്യമായ സവിശേഷത
അത്ഭുതപൂർവമായ അവസരങ്ങൾ തുറക്കുന്നു. യോഗ്യത മാനദണ്ഡം ഓപ്പർച്യൂണിറ്റി കാർഡിനെ യോഗ്യം നേടുന്നത് അപേക്ഷകർ ഒരു വിദേശ സർവകലാശാല ബിരുദമോ കുറഞ്ഞത് 2 വർഷമെങ്കിലും പഠിക്കുന്ന രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിലധിഷ്ഠിത യോഗ്യത നേടിയിരിക്കണം. പകരമായി വിദേശത്തുള്ള ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സ് നൽകുന്ന ഒരു തൊഴിലധിഷ്ഠിത യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്.